അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ അയ്യാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് അടുത്തായപ്പോൾ അവിടെയുള്ള കുടുംബക്കാരൊക്കെയും ബഹുമാനപ്പെട്ടവരുടെ ചുറ്റിലിരുന്നു കൊണ്ട് വേജാറാവുകയാണ്, അവർ കരയുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സഹോദരി ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് വിഷമിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഓ മോളെ, നീ ഒന്നും പേടിക്കണ്ട, നീ ഒന്നും ബേജാറാക്കണ്ട, ഈ ഇക്കാക്കയുടെ വിഷയത്തിൽ നീ ഒന്നും വിഷമിക്കണ്ട. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ വീട്ടിൻ്റെ ഒരു മുരിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ആ മുറിയിൽ ഇരുന്നു കൊണ്ട് 18,000 ഹത്മുകൾ, ഹത്മുൽ ഖുർആൻ ഞാൻ ഓതി തീർത്തിട്ടുണ്ട് മോളെ. അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കേണ്ടതില്ല. ഈ 18,000 ഹത്മുൽ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ വിജയിപ്പിക്കും, എന്നെ രക്ഷപ്പെടുത്തും, എന്നെ കൈപിടിക്കുമെന്നുള്ള ആ നല്ല ഉറപ്പ് യഖീൻ എന്നിലുണ്ട് മോളെ, നീയൊന്നും പേടിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നാം കേവലം കേൾക്കൽ മാത്രമല്ല, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓർക്കൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച തഖ്വയുള്ള മഹാന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, മഹാന്മാർ, അവർക്കൊക്കെയൊന്നും മരണമെന്നുള്ളത് യാതൊരു പേടിയില്ലാത്തൊരു വിഷയമാണ്. അവർ കാത്തിരുന്ന വിഷയങ്ങൾ അവരിലേക്ക് തേടി എത്തിയ പോലൊരു സന്തോഷമാണ്. അവരെ കയ്യിൽ ഖുർആനുണ്ട്, അതാണ് അവരെ ധൈര്യപ്പെടുത്തിയ വിഷയം. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ 18,000 ഹത്മുൽ ഖുർആനുകൾ ഓതിട്ടുണ്ടെങ്കിൽ എന്തൊരു അത്ഭുതമാണ്. പക്ഷേ നമ്മളെ ജീവിതമൊന്ന് തട്ടിച്ചു നോക്കിയാൽ നാം എത്ര ഹത്മുൽ ഖുർആൻ ഓതുന്നുണ്ട് ഒന്ന് ഓർത്തു നോക്ക്. നമ്മളെ ജീവിതത്തിൽ ഒരു ദിവസത്തിലെ എത്ര ഖുർആൻ നാം ഓതുന്നുണ്ട്, ഒരു കൊല്ലത്തിൽ നാം എത്ര ഹത്മുൽ ഖുർആൻ ഓതി തീർക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നാം ഖബറിൽ വിജയിക്കുക? എങ്ങനെയാണ് നാം അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ റിള നാം വാരിക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലൊരു നന്മ ഒന്നും നമ്മളെ ജീവിതത്തിലില്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു നമ്മെ പൊരുത്തപ്പെടുക? അതുകൊണ്ട് നാം എല്ലാവരും നാം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട നമ്മുടെ ആഖിറത്തിൻ്റെ വിജയത്തിലേക്ക് ഏറ്റവും വലിയ കാരണമാകുന്ന മഹാന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു വിഷയമാണ് ഖുർആൻ ഓതുക, ഖത്മുൽ ഖുർആൻ ഓതി തീർക്കുക, ഖുർആൻ മുഴുവനായി ധാരാളം ഖത്മുൽ ഖുർആൻ ഓതുക എന്നുള്ള ആ നല്ലൊരു സ്വഭാവം, ആ നല്ലൊരു പതിവ് നമുക്ക് എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും നമുക്ക് എല്ലാ സമയത്തും ആ ബോധം നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം പോലും ഒരു അല്പമെങ്കിലും ഖുർആൻ ഓതാത്തൊരു ദിവസം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. ഏത് സമയത്ത് മരണപ്പെട്ടു പോകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ സമയത്തൊക്കെയും നമ്മളെ കാവലിൽ നമുക്കുണ്ടാകുന്നത് നമ്മുടെ പണമല്ല, നമ്മുടെ സമ്പാദ്യമല്ല, നമ്മുടെ മുതലുകളല്ല, നമ്മുടെ കുടുംബക്കാരൊന്നുമല്ല, ഇത്തരത്തിലുള്ള ഖുർആൻ ഓതൽ, ഇത്തരത്തിലുള്ള നന്മകളാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം, ഒരു കടലാസെങ്കിലും, അല്ലെങ്കിൽ ഒരു അര ജുസ് എങ്കിലും, അല്ലെങ്കിൽ കയ്യുന്നുണ്ടെങ്കിൽ ഒരു ജുസ് എങ്കിലും ഒരു ദിവസം നാം ഓതിയാൽ ഒരു മാസം ആവുമ്പോഴേക്ക് ഒരു ഖത്തം നമുക്ക് ഓതി തീരുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം നാം ചിന്തിക്കണം. എല്ലാ ദിവസവും ഒരു ചെറിയൊരു സമയം ഖുർആൻ ഓതാൻ വേണ്ടി നാം മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിലെ എത്രയോ അനാവശ്യങ്ങൾ നാം ചെയ്തു തീർക്കുന്നുണ്ട്, പക്ഷേ ഖുർആൻ ഓതാൻ നമുക്ക് മനസ്സിൽ വരുന്നില്ല. ഖുർആൻ ഓതാനുള്ള ആ നല്ല ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാത്തത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ്. പക്ഷേ എങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ നഫ്സിനെ അതിനൊക്കെയും പാകപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ശരീരത്തിനെ ഖുർആൻ ഓതുന്നതിലേക്ക് പാകപ്പെടുത്തിക്കൊണ്ട് നാം ഇങ്ങനെ ഓതാൻ നാം തുടങ്ങിയാൽ തീർച്ചയായും പിന്നീട് അത് ഖുർആൻ ഓതാനുള്ള നല്ല മനസ്സ്, ഖുർആൻ ഓതാനുള്ള നല്ല ലസ്സത്ത്,
ആ നല്ല സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ടിത്തരും. അത്തരത്തിലുള്ള നല്ലവരിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഈ ചരിത്രം, ഈ സംഭവം, ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ അയ്യാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. മഹാന്മാരൊക്കെയും പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നാമും പോകാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെയും ഇത്തരം ധാരാളം ഖുർആൻ ഓതിയവരായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരല്പോലും ഖുർആൻ ഇല്ലെങ്കിൽ നമ്മൾക്കും അവർക്കും എന്ത് ബന്ധമാണുള്ളത് എന്ന ഓർമ്മയോടുകൂടെ, എന്ന ചിന്തയോടുകൂടെ നാം ജീവിച്ചാൽ തീർച്ചയായും നമുക്കും ഖുർആൻ ഓതാനുള്ള മനസ്സുണ്ടാകും. ഖുർആൻ ഓതാനുള്ള ആ നല്ല ലദ്ദത്ത്, ആ നല്ല റാഹത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഒരു അല്പമെങ്കിലും ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.